നമസ്കാരം, ടി സി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്, രണ്ട് കൌൺസിലർമാർ ഉൾപ്പെടെ 4 പേരെ ഇഡി ചോദ്യം ചെയ്തു. കൌൺസിലർമാരെ ചോദ്യം ചെയ്തത് അറസ്റ്റിലായ സതീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റാൻ കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി. 6 മാസത്തിനകം മുഴുവൻ മൃഗങ്ങളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി ഇടതുമുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്ര അംഗം MM റജീനയെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. UDF SDPI അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തില്ല. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. തൃശൂർ നഗരത്തിലെ ഫുട്പാത്തുകളിൽ വീണ്ടും പരസ്യബോർഡുകൾ നിറഞ്ഞു. കാൽനടയാത്രികർക്ക് ദുരിതമായി മാറി പരസ്യബോർഡുകൾ. പട്ടിക്കാട് കുരങ്ങൻപാറയിൽ ഇറിഗേഷൻ പുറംപോക്കിൽ താമസിക്കുന്ന 12 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നീക്കം. പ്രതിഷേധത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തിവച്ചു. വാർത്തകൾ വിശദമായി. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് 2 കൌൺസിലർമാർ ഉൾപ്പെടെ 4 പേരെ ഇഡി ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട, വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ PR അരവിന്ദാക്ഷൻ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരായ രാജേഷ്, ജിജോ എന്നിവരെയാണ് ഇഡി ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ P സതീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 4 പേരെയും ഇഡി ചോദ്യം ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിയും MLA AC മൊയ്തീനെ ചോദ്യം ചെയ്യാൻ ഇഡി തിങ്കളാഴ്ച വിളിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റാൻ അനുമതി. കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി ലഭിച്ചതായി വനം റവന്യൂ വകുപ്പ് മന്ത്രിമാർ അറിയിച്ചു. 6 മാസത്തിനകം തൃശൂർ മൃഗശാലയിൽ നിന്ന് മുഴുവൻ മൃഗങ്ങളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും. കഴിഞ്ഞ മാസമാണ് മൃഗങ്ങളെ മാറ്റാൻ അനുമതി തേടി സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കീർത്തി കേന്ദ്ര സൂ അതോറിറ്റിക്ക് കത്തയച്ചത്. കുരങ്ങുകൾ, പക്ഷികൾ, ഹിപ്പോപൊട്ടോമസ്, പാമ്പുകൾ, പുലി, സിംഹം, മാനുകൾ, ചീങ്കണ്ണി എന്നിവയെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നത്. നിലവിൽ സുവോളജിക്കൽ പാർക്കിലെ 3-ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. 75% പണികൾ പൂർത്തിയായി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് എന്ന ഖ്യാതിയോടെ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. 336 ഏക്കർ വനഭൂമിയിലാണ് സുവോളജിക്കൽ പാർക്ക് ഒരുങ്ങുന്നത്. കിഫ്ബിയാണ് നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി ഇടതുമുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്ര അംഗം MM റജീനയെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. UDF SDPI അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തില്ല. BJP അംഗം യോഗത്തിൽ പങ്കെടുത്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. സിബി ജോൺസൺ MM റജീനയുടെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. ഷീബ തോമസ് പിൻതാങ്ങി. പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV മാലിനി വരണാധികാരിയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഷിബു കുമാർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. BJP അംഗമായിരുന്ന TA മണികണ്ഠൻ 10 മിനിറ്റിലേറെ വൈകിയാണ് തെരഞ്ഞെടുപ്പ് യോഗത്തിന് എത്തിയതെന്നും തെരഞ്ഞെടുപ്പ് യോഗം ആരംഭിച്ചതിനു ശേഷമെത്തിയ അംഗത്തെ പങ്കെടുപ്പിച്ചത് ശരിയല്ലെന്നും ആരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. പാവർട്ടി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ഏവരുമായി സഹകരിച്ചും ഐക്യത്തോടും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന പറഞ്ഞു. പാവർട്ടി ഗ്രാമപഞ്ചായത്തിലെ സമഗ്രമായ വികസനത്തിന് എല്ലാ അംഗങ്ങളെയും ഒത്തൊരുമിച്ച് നല്ലൊരു ഭരണ കാഴ്ചവെക്കാൻ. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സിന്ധു അനിൽകുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. LDFനും UDFനും 5 വീതം അംഗങ്ങളാണ് ഉള്ളത്. SDPI 2, BJP 1, സ്വതന്ത്ര അംഗം 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ മാസം 10 ഒരു തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏകാംഗം വിട്ടുനിന്നെങ്കിലും SDPIയുടെ 2 അംഗങ്ങൾ അപ്രതീക്ഷിതമായി UDFന് വോട്ട് ചെയ്തതോടെ വിമല സേതുമാധവൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്നാൽ വർഗീയ കക്ഷികളുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടൻ വിമല സേതുമാധവൻ രാജിവെച്ചു. ഇതേ തുടർന്നാണ് വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. TCV പാവറട്ടി. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF BJP ബാന്ധവം മറനീക്കി പുറത്തുവന്നെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് യോഗം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് കോറം തികയാതെ വന്നപ്പോൾ CPM അംഗങ്ങൾ BJP അംഗമായ മണികണ്ഠനെ യോഗത്തിലേക്ക് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങി ഏറെ സമയം കഴിഞ്ഞിട്ടും BJP അംഗത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ അധികൃതർ അനുവദിക്കുകയായിരുന്നുവെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുവാൻ തീരുമാനിച്ചതായും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ പറഞ്ഞു.
കേന്ദ്രത്തിലും കേരളത്തിലും സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള രഹസ്യബന്ധത്തിന്റെ തുടർച്ചയാണ് പാവർട്ടിയിലും സംഭവിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ലിജോ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രജീഷ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് മെമ്പർമാര് ഹാജരാവേണ്ടതാണ്. പതിനൊന്ന് മണിക്ക് ആ ഡോറ് രണ്ടും ക്ലോസ് ചെയ്ത് പിന്നീട് ഒരാളെ അതിനുള്ളിലേക്ക് കടത്താൻ പാടില്ലാത്തതാണ്. ആ സംഭവത്തിന് പതിനൊന്നേ കാല് വരെ ഇലക്ഷൻ മറ്റേ ആറോ കാത്തു നിൽക്കുകയും പതിനൊന്നേ കാലോടുകൂടി ബി ജെ പിയുടെ ഒരു മെമ്പറെ സി പി എം പ്രതിനിധികൾ വിളിച്ചു വരുത്തുകയും വോട്ട് പോലും ഊരാതെ അദ്ദേഹം ഓടിക്കേറി കോറം തയ്ക്കുന്ന സാഹചര്യമാണ് പാർട്ടിയിൽ വന്നത്. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടതുമുന്നണി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം പാവർട്ടി ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. ഇടതുമുന്നണി നേതാക്കളായ സി കെ വിജയൻ, വി ജെ സുബ്രഹ്മണ്യൻ, ബാബു ആന്റണി തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത എം എം റജീനയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തൃശൂർ നഗരത്തിൽ വീണ്ടും പരസ്യബോർഡുകൾ നിറഞ്ഞു. കാൽനടയാത്രികർക്കും നഗരത്തിലെത്തുന്നവർക്കും ദുരിതമായി മാറുകയാണ് വ്യാപകമായി സ്ഥാപിച്ചിരിക്കുന്ന ഇത്തരം പരസ്യബോർഡുകൾ. പൊതുജനങ്ങളുടെ കാഴ്ച മറയ്ക്കും വിധവും അപകടകരമായ വിധത്തിലും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ സ്ഥാപിച്ചിരിക്കുന്ന ഇത്തരം പരസ്യബോർഡുകൾ നഗരത്തിലെത്തുന്നവർക്ക് വലിയ ഭീഷണിയാണ്. നടത്തുന്ന പരിപാടികളോടനുബന്ധിച്ചാണ് ഇത്തരം പരസ്യബോർഡുകൾ വ്യാപകമായി സ്ഥാപിക്കുന്നത്. എന്നാൽ ഇത്തരം ബോർഡുകൾ പരിപാടികൾ കഴിഞ്ഞാലും നീക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാധ്യമ വാർത്തകൾ വരുമ്പോൾ മാത്രം ബോർഡുകൾ നീക്കം ചെയ്യുന്നതല്ലാതെ അനധികൃതമായി ബോർഡ് സ്ഥാപിക്കുന്നവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നതാണ് വീണ്ടും ഇത്തരം ബോർഡുകൾ നഗരത്തിൽ വ്യാപകമായി ഉയരാൻ കാരണം. ഇപ്പോൾ നഗരത്തിൽ ആർക്കും എന്ത് പരസ്യബോർഡുകളും സ്ഥാപിക്കാമെന്ന സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം ചുവരുകളിലും പാതയോരങ്ങളിലും പരസ്യങ്ങൾ പതിച്ചും നഗരം അലങ്കോലമാക്കിയിരിക്കുകയാണ്. ക്ലീൻ സിറ്റിയെക്കുറിച്ച് വാതോരാതെ പറയുന്നതല്ലാതെ അതിനായി ഒരു ചെറുവിരൽ എനക്കാൻ പോലും കോർപ്പറേഷൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് വ്യാപകാക്ഷേപം. ടിസിവി ന്യൂസ്, തൃശൂർ. പട്ടിക്കാട് കുരങ്ങൻപാറയിൽ 12 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നീക്കം. പ്രതിഷേധത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തിവച്ചു. ഇറിഗേഷൻ പുറമ്പോക്കിൽ കനാലിനോട് ചേർന്ന് താമസിക്കുന്ന 12 കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കാൻ ശ്രമം നടന്നത്. പുറമ്പോക്കിനോട് ചേർന്നുള്ള സ്ഥലത്തിന്റെ ഉടമ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് തഹസിൽദാറുടെ നേതൃത്വത്തിൽ കുടിയൊഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥരെത്തിയത്. പോലീസും ഇറിഗേഷൻ വകുപ്പും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയതോടെ നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടി. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘം കുടിയൊഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തിവച്ച് മടങ്ങി. പുതുപ്പള്ളിയിലെ വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. ആവേശകരമായ പ്രചാരണം നടന്ന മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ്. ചാണ്ടി ഉമ്മന്റെ ജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ യു ഡി എഫ് ക്യാമ്പിന്റെ ആവേശം ഇരട്ടിപ്പിക്കുന്നുണ്ട്. അതേസമയം യു ഡി എഫ് ബി ജെ പി വോട്ട് കച്ചവടം നടന്നില്ലെങ്കിൽ ജേക്ക് സി തോമസ് ജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. അവസാന കണക്കുകളനുസരിച്ച് 72.86% മണ്ഡലത്തിലെ പോളിംഗ്. വിപുലമായ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണലിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോട്ടയം ബസേലിയോസ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇനി മുതൽ കള്ളുഷാപ്പ് വിൽപ്പന ഓൺലൈൻ വഴി. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. 5170 ഷാപ്പുകളാണ് ഓൺലൈൻ വഴി വിൽക്കുന്നത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരിക്കും വിൽപ്പന. കളക്ടറുടെ സാന്നിധ്യത്തിൽ നേരിട്ടായിരുന്നു ഇതുവരെ വിൽപ്പന നടന്നിരുന്നത്. കള്ളുഷാപ്പുകൾക്ക് ഓൺലൈൻ വഴി ഈ മാസം 13 വരെ അപേക്ഷിക്കാം. ഷാപ്പുകളുടെ വാടക നിശ്ചയിച്ചിട്ടുണ്ട്. ഒരേ വാടകയിൽ ഒന്നിലധികം പേർ അപേക്ഷിച്ചാൽ നറുക്കിടുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കേരള മഹിളാ സംഘം 16 സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പതാക ഉയർന്നു.
വിപ്ലവ ഗായിക പി കെ മേദിനി പതാക ഉയർത്തി. കൊടുങ്ങല്ലൂരിൽ നിന്നെത്തിയ ബാനർ ജാഥയിൽ നിന്ന് മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ജെ ചിഞ്ചുറാണി ബാനറും, ഇരിങ്ങാലക്കുടയിൽ നിന്നും വേലൂരിൽ നിന്നും എത്തിയ പതാക ജാഥകളിൽ നിന്ന് മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി വസന്തവും, ദേശീയ മഹിളാ ഫെഡറേഷൻ ഭാരവാഹി ലതാദേവി പതാകകളും ഏറ്റുവാങ്ങി. അന്തിക്കാട് നിന്നെത്തിയ കൊടിമര ജാഥയിൽ നിന്ന് ദേശീയ ഫെഡറേഷൻ ഭാരവാഹി കമലയ്യ സദാനന്ദൻ കൊടിമരം ഏറ്റുവാങ്ങി. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ ജനറൽ സെക്രട്ടറി ആനിരാജ, റവന്യൂ മന്ത്രി കെ രാജൻ, പി ബാലചന്ദ്രൻ എം എൽ എ, സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. യഥാർത്ഥ സനാതനധർമ്മ വിശ്വാസികളല്ലാത്തവരുടെ വികാര പ്രകടനങ്ങളാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനിരാജ. സനാതനധർമ്മത്തിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളെ തള്ളിപ്പറയാൻ യഥാർത്ഥ സനാതനധർമ്മ വിശ്വാസികൾ തയ്യാറാകണമെന്നും ആനിരാജ. G20 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ അംഗരാജ്യങ്ങളുടെ പരിഗണനയ്ക്കായി ദേശീയ മഹിളാ ഫെഡറേഷൻ മുന്നോട്ട് വെച്ച വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ആനിരാജ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും മനുഷ്യാവകാശങ്ങൾ പിച്ചിച്ചീന്തുന്നതാണോ സനാതനധർമ്മ പരിപാലനമെന്ന് ആനിരാജ ചോദിച്ചു. ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് അതിൽ പ്രതികരിക്കേണ്ടത്. പക്ഷെ പ്രതികരിക്കുന്നത് ആ സനാതനധർമ്മം എന്ന് പറയുന്നതിനെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന, ഇപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പേരിലാണ് ഈ രാജ്യത്ത് നടക്കുന്ന പല അതിക്രമങ്ങളും. അംഗൻവാടിയിൽ കുട്ടികളുടെ ആരോഗ്യത്തിന് അതിനുവേണ്ടിയൊക്കെയാണ് അംഗൻവാടി വഴി മുട്ട കൊടുത്തുകൊണ്ടിരുന്നത്. ആ മുട്ട പോലും കുഞ്ഞുങ്ങൾക്ക് നിഷേധിച്ച്, ഇത് സനാതനധർമ്മത്തിൽ ഈ കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമല്ലേ, അത് മുതൽ തുടങ്ങുകയാണ് സനാതനധർമ്മത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ, അത് ദളിത് ആദിവാസികൾ മുതൽ മൈനോറിറ്റീസ് വരെ എല്ലാവരുടെയും, സ്ത്രീകളടക്കം മുഴുവൻ ആളുകളുടെയും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ, അവരുടെ മനുഷ്യാവകാശങ്ങൾ പിച്ചിച്ചീന്തുന്ന ഒരു സ്ഥിതി സംജാതമാകുകയാണ്. ലോക ജനസംഖ്യയുടെ പകുതിയുള്ള സ്ത്രീകളോടുള്ള ലിംഗപരമായ വിവേചനങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കാനും സ്ത്രീകൾക്ക് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സമത്വം ഉറപ്പുവരുത്താനും G20 ഉച്ചകോടി ശ്രമിക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി അനീതിപരവും ജനാധിപത്യ വിരുദ്ധവുമായ പാർശ്വവൽക്കരണങ്ങളും രാഷ്ട്രീയ പ്രതിപക്ഷങ്ങളെ കുറ്റവാളികളാക്കുന്ന സമീപനവും ഭരണകൂടങ്ങൾ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുകയും വേണം. മാധ്യമങ്ങൾ പക്ഷപാതരഹിതമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തി വ്യാജവാർത്ത നിർമ്മിക്കുകയും കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നേതാക്കളെയും മാധ്യമങ്ങളെയും നിയമത്തിന് മുൻപിൽ എത്തിക്കുമെന്ന് ഉറപ്പാക്കണമെന്നും ആനിരാജ ആവശ്യപ്പെട്ടു. കേരള മഹിളാ സംഘം പ്രസിഡന്റ് ജെ ചിഞ്ചുറാണി, ദേശീയ മഹിളാ ഫെഡറേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ, കമല സദാനന്ദൻ, ഭാർഗവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടിസിവി ന്യൂസ്, തൃശൂർ. സംഘപരിവാർ ശക്തികളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിലെ സ്വീകാര്യതയാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണമെന്ന് AICC സെക്രട്ടറി വിശ്വനാഥൻ പെരുമാൾ പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയുടെ സ്മരണകൾ ഉയർത്തി തൃശൂർ DCCയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഭാരത് ജോഡോ പദയാത്രയുടെ സമാപന പൊതുസമ്മേളനം തൃശൂർ കോർപ്പറേഷനു മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യത്തിലൂടെ ഇന്ത്യയെ ശിഥിലീകരിക്കാനും ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനുമാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. രാജ്യം കൊള്ളയടിക്കുന്ന നരേന്ദ്രമോദിയും ഇന്ത്യ ചരിത്രം മാറ്റിയെഴുതുന്ന RSSഉം വർത്തമാനകാല ഇന്ത്യക്ക് അപമാനമാണെന്നും വിശ്വനാഥൻ പെരുമാൾ പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, മുൻ MLA മാരായ BT ബൽറാം, MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റെ തുടങ്ങിയവർ സംസാരിച്ചു. കുറിയച്ചിറ സെന്ററിൽ നിന്ന് ആരംഭിച്ച പദയാത്രയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ തൃശ്ശൂർക്ക് മാത്രമേ പോകണമെന്ന് ഇഷ്ടപ്പെട്ടവരാണ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിപിടിയിൽ. മലപ്പുറം സ്വദേശി ചെമ്മങ്കോട്ട് വീട്ടിൽ മുഹമ്മദ് അബു താഹിറിനെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. അതിജീവിതയെ പീഡിപ്പിച്ച ശേഷം പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർമാരായ സിസിൽ ക്രിസ്ത്യൻരാജ്, CPOമാരായ സന്ദീപ്, നൌഫൽ, മെൽവിൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തിരുവത്ര നാഗഹരിക്കാവ് ക്ഷേത്രത്തിലെ ഭദ്രകാളി വിഗ്രഹത്തിൽ അണിഞ്ഞിരുന്ന സ്വർണമാലയും സ്വർണ്ണപ്പൊട്ടും മോഷ്ടിച്ച കേസിൽ ക്ഷേത്രത്തിലെ താൽക്കാലിക പൂജാരി പിടിയിലായി.
എടവിലങ്ങ് കാര എടച്ചാലിൽ വീട്ടിൽ ദിബിൻ ദാസിനെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി അവധിക്ക് പോയ സമയത്ത് ശാന്തി ചെയ്യാൻ വന്ന പ്രതി കഴിഞ്ഞ ദിവസമാണ് വിഗ്രഹത്തിൽ അണിഞ്ഞിരുന്ന മാലയുടെ ഏകദേശം അതേ രൂപത്തിലുള്ള മറ്റൊരു മാല വിഗ്രഹത്തിൽ അണിയിച്ച് ആഭരണങ്ങൾ മോഷ്ടിച്ചത്. സബ് ഇൻസ്പെക്ടർ ബിജു പട്ടാമ്പി, എഎസ്ഐ അൻവർ സാദത്ത്, സിപിഒമാരായ ഇ കെ ഹംദ, മെൽവിൻ രാജേഷ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് മുന്നിൽ താൽക്കാലിക വളയം കെട്ടിന്റെ നിർമ്മാണം തുടങ്ങി. പാടശേഖരങ്ങളിലും കനാലുകളിലും സംഭരിച്ച ശുദ്ധജലം പുഴയിലേക്ക് ഒഴുകിപ്പോകാതിരിക്കാനും വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും കയറാതിരിക്കാനുമായാണ് താൽക്കാലിക വളയം കെട്ട് നിർമ്മാണം നേരത്തെയാക്കിയത്. മുല്ലശ്ശേരി കെ എൽ ഡി സി കനാലിന് കുറുകെ 83 മീറ്റർ നീളത്തിലാണ് ബണ്ട് നിർമ്മിക്കുന്നത്. കോൾമേഖലയിലെ കനാലുകളിലൂടെ ഡാമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന അധിക ജലം പുഴയിലേക്ക് പുറംതള്ളുന്ന പ്രധാന കവാടങ്ങളിൽ ഒന്നാണ് പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ. കനാലിൽ മുളങ്കുറ്റികൾ അടിച്ചിറക്കി പനമ്പുകൊണ്ട് കെട്ടി മണ്ണ് നിറച്ചാണ് ബണ്ട് നിർമ്മിക്കുക. ഇതിനാവശ്യമായ മണ്ണ് പുറമേ നിന്ന് കൊണ്ടുവരും. ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വളയം ബണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളെല്ലാം ശോച്യാവസ്ഥയിലാണ്. വൈദ്യുതീകരണം നടത്താത്തതിനാൽ ഷട്ടറുകൾ അടയ്ക്കാനും തുറക്കാനും യന്ത്രസഹായത്തോടെ ഏറെ സമയം വേണം. ഷട്ടറുകൾ അടച്ചാലും അടിയിലെ ചോർച്ച മൂലം ഉപ്പുവെള്ളം കനാലിലേക്കും കോൾമേഖലയിലേക്കും ശുദ്ധജല സ്രോതസ്സുകളിലേക്കും ഒഴുകിയെത്തുന്നത് ഒട്ടേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. 32 ഷട്ടറുകളിൽ 2 ഷട്ടറുകൾ വർഷങ്ങളായി അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ വർഷം മഴ കുറഞ്ഞതോടെ ഡാമുകളിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകാതിരിക്കാനായി റെഗുലേറ്ററിലെ മുഴുവൻ ഷട്ടറുകളും അടച്ചിരുന്നു. എന്നാൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ശോചനീയാവസ്ഥയിലായതിനാൽ ഷട്ടറുകൾക്കിടയിലൂടെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കുന്നത് തടയുവാൻ കഴിയുന്നില്ല. കനാലിലെ വെള്ളം നിയന്ത്രിക്കുന്നതിന് വൈദ്യുതി സഹായത്തോടെ പ്രവർത്തിക്കുന്ന റെഗുലേറ്റർ ഷട്ടറുകൾ സ്ഥാപിക്കണമെന്നത് കർഷകരുടെയും പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെയും ദീർഘനാളായുള്ള ആവശ്യമാണ്. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കൂത്തുത്സവം തുടങ്ങി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മാനേജർ കൃഷ്ണകുമാർ, അമ്മന്നൂർ കുട്ടൻ ചാക്യാർ, അസിസ്റ്റന്റ് കമ്മീഷണർ സ്വപ്ന, സമിതി പ്രസിഡന്റ് പങ്കജാക്ഷൻ, സമിതി സെക്രട്ടറി ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു. ഈ വർഷം അമ്മന്നൂർ കുട്ടൻ ചാക്യാരുടെ 3 തലമുറ കൂത്തുത്സവത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അമ്മന്നൂർ കുട്ടൻ ചാക്യാർ, മകൾ അപർണ നങ്ങിയാർ, അപർണയുടെ മകൾ മേധ നങ്ങിയാർ എന്നിവർ പങ്കെടുക്കും. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഷഡ്പദ എൻഡമോളജി ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷക സംഘം ഇന്ത്യയിൽ നിന്ന് വലചിറകൻ വിഭാഗത്തിലെ 2 പുതിയ ഇനം കുഴിയാനത്തുമ്പികളെ കണ്ടെത്തി. കാസർഗോഡ് ജില്ലയിലെ റാണിപുരം, ഇടുക്കി ജില്ലയിലെ വള്ളക്കടവ്, മറയൂർ എന്നിവിടങ്ങളിലെ വനപ്രദേശത്ത് നിന്നാണ് ഒരിനത്തെ കണ്ടെത്തിയിരിക്കുന്നത്. നിമോലിയോൺ ഘോഷി എന്നാണ് ഈ സ്പീഷീസിന് നാമകരണം ചെയ്തിരിക്കുന്നത്. മറ്റൊരു പുതിയ ഇനം കുഴിയാനത്തുമ്പിയെ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിമോലിയോൺ മാടായിയൻസിസ് എന്നാണ് ഇതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗം ഗവേഷകനായ ടി ബി സൂര്യനാരായണൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിജോയ്, ഹംഗേറിയൻ ശാസ്ത്രജ്ഞൻ ലെവൻഡി അബ്രഹാം എന്നിവരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത്. G20 ഉച്ചകോടിക്കെത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾക്ക് പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്ന കരകൗശല ബസാറിൽ ഇരിങ്ങാലക്കുട നടവരമ്പിലെ വെള്ളോടുകളും തിളങ്ങും. ഈ മാസം 9-10 തീയതികളിലാണ് G20 ഉച്ചകോടി ഡൽഹിയിൽ നടക്കുമ്പോൾ നടവരമ്പിൽ പ്രവർത്തിക്കുന്ന ബെൽവിക്സ് ഓട്ടുപാത്ര നിർമ്മാണശാലയിലെ ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുന്നത്. പല വലിപ്പത്തിലും ആകൃതിയിലും വെള്ളോടിൽ നിർമ്മിച്ച ഉരുളി, പാചകപാത്രങ്ങൾ, വാർപ്പ്, ചീനച്ചട്ടി, വിഗ്രഹങ്ങൾ, വിളക്കുകൾ എന്നിവയാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറീസ ആസ്ഥാനമായുള്ള ത്രിവേണി, മുംബൈ ആസ്ഥാനമായുള്ള ശരവണ, കേരളത്തിൽ നിന്നുള്ള സുരഭി, കൈരളി എന്നീ ബിസിനസ് ഗ്രൂപ്പുകളാണ് പ്രദർശനത്തിനായി ഇവിടെ നിന്നും കലാവസ്തുക്കൾ വാങ്ങിയിരിക്കുന്നത്. G20 പ്രദർശിപ്പിക്കുന്നതിനായി ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെ ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല പ്രാദേശിക കരകൗശല തൊഴിലാളികൾക്ക് പുതിയ സാമ്പത്തിക വിപണിയുടെ അവസരങ്ങൾ തുറക്കുക എന്നുള്ളതും കേന്ദ്ര സർക്കാർ ലക്ഷ്യമാക്കുന്നുണ്ട്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ ഏകോപനത്തോടെ G20 സെക്രട്ടേറിയറ്റാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് നടവരമ്പിലുള്ള ഈ സഹകരണ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കിഴക്കേ നടയിൽ മഞ്ചുളാലിന് മുന്നിലെ 1300 കിലോയോളം തൂക്കം വരുന്ന കൂറ്റൻ ദീപസ്തംഭം, ലോകകപ്പ് മത്സരവേളയിൽ 400 കിലോയോളം തൂക്കമുള്ള മറഡോണയുടെ ശില്പം എന്നിവ നിർമ്മിച്ചത് ഈ സ്ഥാപനമാണ്. ടി സി വി, ഇരിങ്ങാലക്കുട.
കൊടുങ്ങല്ലൂർ നഗരത്തിൽ വൈദ്യുതി പോസ്റ്റിന് തീപിടിച്ചു. വടക്കേനടയിൽ ഗേൾസ് സ്കൂളിന് മുൻവശമുള്ള വൈദ്യുതി പോസ്റ്റിലെ ടെർമിനൽ ബോക്സിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് വൈദ്യുതി കേബിളുകൾ കത്തിനശിച്ചു. അരമണിക്കൂറോളം തീ കത്തിനിന്നു. പിന്നീട് KSEB ജീവനക്കാർ എത്തിയാണ് തകരാർ പരിഹരിച്ചത്. തീപിടുത്തത്തെ തുടർന്ന് നഗരത്തിൽ അല്പസമയം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. കിഴക്കേനടയിൽ സത്രം ഗേറ്റിന് സമീപമുള്ള വൈദ്യുതി പോസ്റ്റിലെ കണക്ഷൻ ബോക്സിൽ നിന്നാണ് പുക ഉയർന്നത്. കറുത്ത പുക വ്യാപിച്ചതോടെ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ ഫയർഫോഴ്സും KSEB ജീവനക്കാരും പോലീസും സ്ഥലത്തെത്തി. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം ഫയർഫോഴ്സ് പുക നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് പുക ഉയരാൻ കാരണമെന്ന് KSEB ഉദ്യോഗസ്ഥർ പറഞ്ഞു. കണക്ഷൻ ബോക്സ് പിന്നീട് മാറ്റിസ്ഥാപിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് മുളങ്ങ സ്വദേശിയായ വീട്ടമ്മ മരിച്ചത് ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെ വീട്ടുകാരുടെ പരാതി. തൊട്ടിപ്പാൾ മുളങ്ങ് പുളിക്കൽ അജിത് കുമാറിന്റെ ഭാര്യ 47 വയസ്സുള്ള ഷേർലിയാണ് മാപ്രാണം ലാൽ മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ചത്. വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതാണ് മരണം സംഭവിക്കാൻ ഇടയാക്കിയതെന്ന് ആരോപിച്ച് ഷേർലിയുടെ മകൾ അഞ്ജന നൽകിയ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മകളുടെ സഹായത്തോടെ ശുചിമുറിയിലേക്ക് പോയ ഷേർലി കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഡോക്ടറും നഴ്സുമാരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് ഷേർലിയുടെ മരണത്തിനിടയാക്കിയതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് മകൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകി. കോടന്നൂരിൽ തെരുവ് നായ്ക്കൾ പശുക്കിടാവിനെ കടിച്ചുകൊന്നു. ക്ഷീരകർഷകനായ കോടന്നൂർ സ്വദേശി ബാലകൃഷ്ണന്റെ പശുക്കിടാവിനെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നത്. 10 നായ്ക്കൾ ഒരുമിച്ചാണ് പശുക്കളെ ആക്രമിക്കാനെത്തിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണെന്നും അധികൃതരോട് പരാതി ഉന്നയിച്ചിട്ടും കാര്യമായ നടപടിയുണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. എനിക്ക് ഭയങ്കര ശബ്ദമായിരുന്നു. ഞാൻ എന്നിട്ട് ഇത് എന്റെ നിലവിളി കേട്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് ഗ്രില്ല് തുറന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അവർ നാല് പുറം ഓടി. അത് കഴിഞ്ഞ് ഞാൻ മോനെ വിളിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവരൊക്കെ പോയി. എന്നെ ഞാൻ പോയി എന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ടുണ്ട് ഒരാൾ ഇവിടെ കിടന്ന് കുട്ടീരെ കഴുത്തിൽ നിന്ന് മാംസം കടിച്ച് തിന്നണം. പിന്നെ ആട്ടി ഓടിപ്പിച്ചു. ആട്ടി ഓടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് ചവാറായി. 10 കഴിഞ്ഞപ്പോൾ ആള് ഊട്ടി ചത്തു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. 2 കൌൺസിലർമാർ ഉൾപ്പെടെ 4 ED ചോദ്യം ചെയ്തു. കൌൺസിലർമാരെ ചോദ്യം ചെയ്തത് അറസ്റ്റിലായ സതീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റാൻ കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി. 6 മുഴുവൻ മൃഗങ്ങളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി ഇടതുമുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്ര അംഗം MM റജീനയെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. UDF SDPI അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തില്ല. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തൃശൂർ നഗരത്തിലെ ഫുട്പാത്തുകളിൽ വീണ്ടും പരസ്യബോർഡുകൾ നിറഞ്ഞു. കാൽനടയാത്രികർക്ക് ദുരിതമായി മാറി പരസ്യബോർഡുകൾ. പട്ടിക്കാട് കുരങ്ങൻപാറയിൽ ഇറിഗേഷൻ പുറമ്പോക്കിൽ താമസിക്കുന്ന 12 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നീക്കം. പ്രതിഷേധത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തിവച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.